ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അങ്ങനെ നമ്മൾ വിജയകരമായി 4ാം ക്ലാസ് പൂർത്തിയാക്കി 5ാം ക്ലാസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ച് കൈകൾ കൂപ്പുക. പുതിയ പാഠവും പുതിയ ക്ലാസ്സും പുതിയ അധ്യാപകരും പുതിയ പാഠഭാഗങ്ങളൊക്കെ ആയിട്ട് ഒരു പുതിയ അധ്യയന വർഷം ഞങ്ങൾ ആരംഭിക്കുമ്പോൾ സർവശക്തനായ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അങ്ങേ പരിശുദ്ധാത്മാവിനയിച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. കാവൽമാലാകയെ ഞങ്ങൾക്ക് കൂട്ടായി നൽകണമേ. ഇന്നേ ദിനം ഞങ്ങൾ പഠിക്കാൻ പോകുന്ന വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നേ നിമിഷം വരെ അവിടെ ഞങ്ങൾക്ക് ചെയ്തു തന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ. അപ്പോൾ എല്ലാവർക്കും പാഠപുസ്തകം കിട്ടിയില്ലേ? എന്താണ് പാഠപുസ്തകത്തിൻ്റെ പേര്? രക്ഷകനെ കാത്തിരുന്ന ജനം അല്ല. അപ്പോൾ ഈ പാഠപുസ്തകത്തിലുടനീളം നമ്മൾ പഠിക്കുന്നത് രക്ഷകനെ കാത്തിരുന്ന ജനത്തെ പറ്റിയാണ്. ആ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ. എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ? സ്കൂളിലെ ഫ്രണ്ട്സ് ഉണ്ട്, ക്ലാസ്സിലെ ഫ്രണ്ട്സ് ഉണ്ട്, കാറ്റസം ക്ലാസ്സിലെ ഫ്രണ്ട്സ് ഉണ്ട്, ട്യൂഷൻ ക്ലാസ്സിലെ ഫ്രണ്ട്സ് ഉണ്ട്, വീടിന് ചുറ്റും കളിക്കാൻ വരുന്ന ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. എന്താണ് ഈ ഫ്രണ്ട്സിൻ്റെ ഒക്കെ പ്രത്യേകത? ആ, അവർ നിങ്ങളെ കൂടെ കളിക്കും, ട്യൂഷന് വരും, ക്ലാസ്സിൽ പോവും, കാറ്റസം ക്ലാസ്സിൽ പള്ളിയിൽ വരും, അടുത്ത കടയിലൊക്കെ വരും, അതൊക്കെ ചെയ്യൂലേ. എന്നാൽ നിങ്ങളെ ചിരിപ്പിക്കുന്ന, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന, നിങ്ങളുടെ വിഷമത്തിൽ നിങ്ങളെ സഹായിക്കുന്ന, പലപ്പോഴും നമ്മൾ മൈൻഡ് ചെയ്യാത്ത ഒരു ഫ്രണ്ട് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ആ ഫ്രണ്ടിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. എന്താണ് പാഠത്തിൻ്റെ പേരെന്നു പറഞ്ഞേ? ബൈബിൾ, രക്ഷയുടെ ചരിത്രം. അത് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ബൈബിളിനെ പറ്റിയാണ്. ആ, ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോഴും കുർബാനയ്ക്ക് കൂടുമ്പോഴായാലും CLC തിരുബാലസഖ്യം പോലെയുള്ള മീറ്റിങ്ങൾ കൂടുന്ന സമയത്താണെങ്കിലും കുടുംബ യൂണിറ്റ് മീറ്റിങ്ങൾ കൂടുന്ന സമയത്താണെങ്കിലും വിദേശത്തൊക്കെ പോകുന്നതിന് മുന്നായിട്ടും അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പരിപാടികൾ നടക്കുന്നതിനൊക്കെ ഇടയിലായിട്ട് നമ്മൾ ഒഴിച്ചു കൂടാത്ത ഒരു പ്രാർത്ഥനയുണ്ട്, ഒരു കാര്യമുണ്ട്. എന്താണത്? അതെ, വിശുദ്ധ ഗ്രന്ഥ വായന, ബൈബിൾ വായന. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ബൈബിളിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടാവുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1:1 പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്താണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടിയോ എന്തുകൊണ്ടാണ് ബൈബിളിന് ഇത്ര ഇമ്പോർട്ടൻസ് എന്ന്? അതായത് ഓരോ തവണ നമ്മൾ ബൈബിൾ വായിക്കുമ്പോഴും ആരാണ് നമ്മളോട് സംസാരിക്കുന്നത്? അതെ, ദൈവമാണ് നമ്മളോട് സംസാരിക്കുന്നത്. ബൈബിൾ വായിക്കുന്നത് വഴി ദൈവമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ബൈബിളിന് ഇത്ര ഇമ്പോർട്ടൻസ്. ഇനി എങ്ങനെയാണ് ബൈബിൾ നമ്മളെ പ്രചോദിപ്പിക്കുന്നതെന്നും സന്തോഷിപ്പിക്കുന്നതൊക്കെ വരുന്ന ക്ലാസ്സിൽ നമ്മൾക്ക് മനസ്സിലാകും. ഓക്കെ. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടുകാരുടെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ ഒത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞുല്ലോ. എല്ലാവരുടെ പേരിലും എന്തുണ്ട്? ഒരു അർത്ഥമുണ്ട് അല്ലേ? ഒരു മിക്കവരുടെ പേരിലും അർത്ഥമുണ്ടാകും. അതുപോലെ നമ്മളുടെ ഈ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേരിനും എന്തുണ്ട്? ഒരു അർത്ഥമുണ്ട്. അതായത് ബൈബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം പുസ്തകം എന്നാണ്. എന്താണ് ബൈബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം? പുസ്തകം എന്നാണ്. ഇനി എവിടെ നിന്നാണ് ഈ വാക്ക് ഉണ്ടായതെന്ന് അറിയാവോ? ബിബ്ലിയ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബൈബിൾ എന്ന വാക്ക് രൂപം കൊണ്ടത്. എന്താണ് ബിബ്ലിയ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പുസ്തകം എന്നർത്ഥമുള്ള ബൈബിൾ എന്ന വാക്ക് രൂപം കൊണ്ടത്. പിന്നെ നമ്മുടെ ഈ കൂട്ടുകാരന് ഒത്തിരി ബഹുമതികളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാവോ? ലോകത്തിലെ ഏറ്റവും അധികം അച്ചടിച്ചിട്ടുള്ള പുസ്തകം, ഏറ്റവും അധികം ഭാഷയിലുള്ള പുസ്തകം, ഏറ്റവും അധികം വിൽക്കപ്പെട്ടിട്ടുള്ള പുസ്തകം, ഏറ്റവും അധികം ആളുകൾ വായിച്ചിട്ടുള്ള പുസ്തകം ഏതൊക്കെയാണ്? ലോകത്തിലെ ഏറ്റവും അധികം അച്ചടിച്ചിട്ടുള്ള പുസ്തകം, ഏറ്റവും അധികം ഭാഷയിലുള്ള പുസ്തകം, ഏറ്റവും അധികം വിൽക്കപ്പെട്ടിട്ടുള്ളതും ആളുകൾ വായിച്ചിട്ടുള്ളതുമായ പുസ്തകം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂലേ, ഞായറാഴ്ച ദിവസം സമൂഹത്തിൻ്റെ ഇടയിൽ നിന്നിട്ട് ഒരു 2 വായന ഉണ്ടാവാറുണ്ട്. എന്തൊക്കെയാണ്? ഏതൊക്കെയാണ് വായന? അതെ, പഴയ നിയമ വായനയും പുതിയ നിയമ വായനയും. അതായത് ബൈബിളിനെ 2 തിരിച്ചിരിക്കുന്നു, പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും. നമ്മുടെ ബൈബിൾ എന്ന് പറയുന്നത് ഒത്തിരി പുസ്തകങ്ങളുടെ ഒരു വലിയൊരു കളക്ഷൻ ഓഫ് ബുക്സ് എന്നാണ് പറയുന്നത്. ഒത്തിരി പുസ്തകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സമാഹാരമാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത്.
അപ്പോൾ അതിൽ തന്നെ എത്ര പുസ്തകമുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? ആകെ 73 പുസ്തകങ്ങളാണ് നമ്മളുടെ ബൈബിളിലുള്ളത്. അതിൽ തന്നെ എത്ര എണ്ണം പഴയ നിയമവും എത്ര എണ്ണം പുതിയ നിയമമാണെന്ന് അറിയാവോ? ആകെയുള്ള 73 പുസ്തകങ്ങളിൽ ആദ്യത്തെ 46 പുസ്തകങ്ങൾ പഴയ നിയമമെന്നും ശേഷിക്കുന്ന 27 പുസ്തകങ്ങളെ പുതിയ നിയമമെന്നും അറിയപ്പെടുന്നു. എന്തൊക്കെയാണ്? ആകെ എത്ര പുസ്തകമുണ്ട്? 73. അതിൽ എത്ര പുസ്തകമാണ് പഴയ നിയമം? 46. എത്ര പുസ്തകമാണ് പുതിയ നിയമം? 27. വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ബൈബിളിനെ പറ്റി പറഞ്ഞു, എത്ര പുസ്തകങ്ങളുണ്ടെന്ന് പറഞ്ഞു അല്ലേ, പിന്നെ ബൈബിളിൻ്റെ ബഹുമതികളൊക്കെ പറഞ്ഞു അല്ലേ. ഇനി ടീച്ചർ ഒരു കഥ പറഞ്ഞു തരട്ടെ, കഥ കേൾക്കാൻ ഇഷ്ടമില്ലേ? ആ സൊസൈറ്റി ഓഫ് ജീസസിൻ്റെ സ്ഥാപകനായ സെയിൻറ്റ് ഇഗ്നേഷ്യസ് ലയോളയെ പറ്റിയാണ് ടീച്ചർ പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇഗ്നേഷ്യസ് ഓഫ് ലയോള എന്ന് കേട്ടിട്ടുണ്ടോ? ഓക്കെ. അതായത് അതിസമ്പന്നമായ ഒരു കുടുംബത്തിലാണ് നമ്മളുടെ ഇഗ്നേഷ്യസ് ലയോള ജനിച്ചത്. നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് ജീവിച്ചു പോരുമായിരുന്നു. അപ്പോൾ തീരെ ചെറുപ്പം തൊട്ടേ ഇഗ്നേഷ്യസ് ലയോളയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണ്? എല്ലാവരും അറിയുന്ന ഒരു മഹാനാവുക, ഒരു പ്രഗത്ഭനാവുക, ഒരു പ്രശസ്തനാവുക എന്നൊരാഗ്രഹം നമ്മുടെ ഇഗ്നേഷ്യസ് ലയോളയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനന്ന് പല വഴികളൊന്നുമില്ല, ചുരുക്കം ചില വഴികളൊക്കെ ഉള്ളൂ. അതിന് നമ്മുടെ ഇഗ്നേഷ്യസ് ലയോള സെലക്ട് ചെയ്ത മാർഗം എന്താണെന്ന് അറിയാവോ? നല്ലൊരു യോദ്ധാവാകുക, ഒരു യുദ്ധപ്രിയനാവുക, ഒരു പടയാളിയാവുക എന്നതായിരുന്നു നമ്മുടെ ഇഗ്നേഷ്യസ് ലയോള തിരഞ്ഞെടുത്ത മാർഗം. അതിന് വേണ്ടിയിട്ട് തൻ്റെ 16-ാമത്തെ വയസ്സിൽ ഇഗ്നേഷ്യസ് ലയോള വീട് വിട്ടിറങ്ങി എന്താണ് ഒരു സൈന്യത്തിൽ ചെന്ന് ചേർന്നു. എന്നിട്ട് വലിയ സൈനികനൊക്കെ ആയിട്ട് മാറി. പക്ഷേ ദൈവത്തിന് എന്താണെന്നറിയോ, ഇഗ്നേഷ്യസ് ലയോളയെ പറ്റി ഒരു പദ്ധതി ഉണ്ടായിരുന്നു. സുഭാഷിതങ്ങൾ 16-ാം അധ്യായത്തിൽ പറയുന്ന പോലെ കർത്താവ് ഓരോന്നിനെയും നിശ്ചിത ലക്ഷ്യത്തോടെ സൃഷ്ടിച്ചു. എല്ലാവരെയും പറ്റിയ കർത്താവിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ ഇഗ്നേഷ്യസ് ലയോളയെ പറ്റിയും കർത്താവിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഫ്രഞ്ച് സൈന്യമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ വലത് കാൽമുട്ടി പരിക്കേറ്റ് ആശുപത്രിയിലായി ആര്? നമ്മുടെ ഇഗ്നേഷ്യസ് ലയോള. അങ്ങനെ ഇരിക്കും എല്ലാവരും പറഞ്ഞു ഇഗ്നേഷ്യസ് ലയോള മരിച്ചു പോകും, ഇനി കിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ പറഞ്ഞു എന്ത്, ദൈവത്തിന് ഇഗ്നേഷ്യസ് ലയോളയെ പറ്റി ഒരു പദ്ധതി ഉണ്ടായിരുന്നു, ഒരു നിയതമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഇഗ്നേഷ്യസ് ലയോള പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. അപ്പോൾ ഇഗ്നേഷ്യസ് ലയോള ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഭയങ്കര മടുപ്പായിരുന്നല്ലോ, കുറേ നാളിങ്ങനെ കിടക്കണ്ടേ, വെറുതെ കിടക്കണ്ടേ. അപ്പോൾ അവിടുത്തെ നേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു പുസ്തകം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞു. ഉള്ളിലിരുന്ന ആഗ്രഹം എന്തായിരുന്നു? നല്ലപോലെ വീരശൂര പരാക്രമികളുടെ ധീരശൂര കഥകളൊക്കെ അടങ്ങിയ പുസ്തകം കിട്ടുമെന്നാണ് ഇഗ്നേഷ്യസ് ലയോള പ്രതീക്ഷിച്ചത്, ആഗ്രഹിച്ചത്. പക്ഷേ സിസ്റ്റർ കൊണ്ട് കൊടുത്തത്, ആ നേഴ്സ് കൊണ്ട് കൊടുത്തത് എന്തായിരുന്നെന്ന് അറിയാവോ? വിശുദ്ധ ഗ്രന്ഥവും കുറച്ച് വിശുദ്ധരുടെ പുസ്തകമൊക്കെ ആയിരുന്നു കൊടുത്തത്. ആദ്യം ഇഗ്നേഷ്യസ് ലയോളയ്ക്ക് അത്ര ഇഷ്ടമൊന്നും തോന്നിയില്ല, താല്പര്യമൊന്നും തോന്നിയില്ലെങ്കിലും പിന്നീട് പതുക്കെ പതുക്കെ അത് വായിക്കാൻ തുടങ്ങി. ആ വിശുദ്ധ ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായിട്ട് വിശുദ്ധ ഗ്രന്ഥം മാറി. അദ്ദേഹം ഇപ്പോൾ എന്താണ് നമ്മളറിയാം, എല്ലാവരും അറിയപ്പെടുന്ന, ലോകം അറിയപ്പെടുന്ന ഒരു വിശുദ്ധനായിട്ട് മാറി. നോക്കിക്കേ എങ്ങനെയാണ് ബൈബിള് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചത്. സങ്കീർത്തകനായ ദാവീദ് പറയുന്നത് പോലെ, അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും, പാതയിൽ പ്രകാശവുമാണ്. നമ്മൾ നടക്കേണ്ട വഴി നമ്മളെ കാട്ടിത്തരാൻ വിശുദ്ധ ബൈബിള് നമ്മെ സഹായിക്കുന്നു. ബൈബിള് ജീവിതത്തിന് വഴികാട്ടിയാണ്. മനുഷ്യൻ്റെ ലോകത്തിൻ്റെ ആരംഭം, മനുഷ്യൻ്റെ ഉത്ഭവം, മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം, ആ ലക്ഷ്യം നേടാനുള്ള വഴികൾ, ഇതൊക്കെ ബൈബിളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരും. ഇതൊക്കെ ബൈബിളിലുണ്ട് അല്ലേ. സ്വർഗത്തെ ലക്ഷ്യമാക്കി നമ്മളുടെ ജീവിതം നയിക്കാനായിട്ട് ബൈബിൾ നമ്മെ സഹായിക്കുന്നു. നമ്മളെല്ലാവരും എങ്ങടേക്ക് പോകേണ്ടവരാ? സ്വർഗത്തിലേക്ക് പോകേണ്ടവരാ. നമ്മുടെ വീട് എവിടെയാ? സ്വർഗമാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? നിങ്ങൾ പരിശുദ്ധരാജ്ഞി പ്രാർത്ഥന ചൊല്ലാറുണ്ടോ? കൊന്തു ചൊല്ലുമ്പോൾ ചൊല്ലാറുണ്ടല്ലേ. ആ പ്രാർത്ഥനയിൽ നമ്മൾ പറയും, ഞാൻ ഈ പ്രവാസ ജീവിതമൊക്കെ കഴിഞ്ഞ് അങ്ങാടേക്ക് വരുമ്പോൾ മാതാവേ അങ്ങോട്ട് പുത്രൻ എന്നെ കാണിച്ചു തരണേ, നമ്മൾ പറയാറുണ്ട് അല്ലേ. അതായത് എന്താ ഈ പ്രവാസി എന്ന് പറഞ്ഞാൽ? നമ്മൾ സാധാരണ ആരെയാ പ്രവാസി എന്ന് പറയണത്? വിദേശത്തേക്ക് പഠന ആവശ്യത്തിനോ ജോലിയുടെ ആവശ്യത്തിനൊക്കെ ആയിട്ട് പോകുന്നവരെയാണ് നമ്മൾ പ്രവാസികളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പ്രവാസിയാണെന്ന് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മുടെ സ്വന്തം വീട് ഇതല്ല. നമ്മളുടെ സ്വന്തം വീട് എവിടെയാ? അങ്ങ് സ്വർഗത്തിലാണ്. നിത്യജീവൻ പ്രാപിക്കുക എന്നതാണ് നമ്മളുടെ അൾട്ടിമേറ്റ് എയിം, അതാണ് നമ്മളുടെ ലക്ഷ്യം അല്ലേ. അപ്പോൾ ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ വഴികാട്ടുന്നത്, നമ്മളെ വഴി നടത്തുന്നത് ആരാണ്? ബൈബിളാണ്. ബൈബിൾ അങ്ങനെയാണ് നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആകുന്നത്. നമ്മളുടെ അൾട്ടിമേറ്റ് എയിമിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ആര്? വിശുദ്ധ ബൈബിൾ. ഇനി ടീച്ചറിൻ്റെ ജീവിതത്തിൽ ടീച്ചറിനെ സ്വാധീനിച്ച ഒരു ബൈബിൾ വചനമുണ്ട്, അതേപറ്റി ടീച്ചർ പറഞ്ഞുതരാം. ടീച്ചറൊക്കെ 3 പെൺകുട്ടികളാണ്. എനിക്കൊരു ചേച്ചിയുണ്ട്, ഒരു അനിയത്തിയുണ്ട്.
അപ്പോൾ അത്യാവശ്യം അവർ രണ്ടുപേരും നല്ല ഭംഗിയൊക്കെയാണ്, നല്ല സൗന്ദര്യമൊക്കെ ഉണ്ട്, നല്ല കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ മിക്കവരും എന്നോട് പറയാറുണ്ടായിരുന്നു, ചേച്ചീനെ നിത്തിനെ കാണുന്ന പോലെ അല്ലല്ലോ, സിൻഡിനെ കാണാൻ ഇത്തിരി വ്യത്യാസം ഉണ്ടല്ലോ എന്ന് പറയുമായിരുന്നു. അവർ കാണാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ടല്ലോ. അപ്പോൾ കൂടെ പഠിക്കുന്നവരൊക്കെ ആണെങ്കിലും അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു വിഷമം ഉണ്ടാവില്ലേ? നമ്മൾ മറ്റുള്ളവരെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു വിഷമം വരൂലേ? അങ്ങനെ ഒരു വിഷമം എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ ചെറുപ്പം തൊട്ടൊരു സ്വഭാവം ഉണ്ടായിരുന്നു, എന്ത് തോന്നിയാലും ബൈബിൾ എടുത്ത് വായിക്കും. അങ്ങനെ ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു വചനമുണ്ട്, പ്രഭാഷകൻ്റെ പുസ്തകം 11-ാം അധ്യായം 2 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അഴകിന് അമിത വില കൽപ്പിക്കരുത്, അഴകില്ലെന്നോർത്ത് അവഗണിക്കരുത്. പറക്കുന്ന ജീവികളിൽ തേനീച്ച എത്ര ചെറുത്, എന്നാൽ അത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തു മാധുര്യമുള്ളവയിൽ അതിശ്രേഷ്ഠം. വല്ലത് മനസ്സിലായോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഴകെന്ന് പറഞ്ഞാൽ എന്താ, ബ്യൂട്ടി അല്ലേ? അതിനത്ര പ്രാധാന്യമൊന്നുമില്ല, അതിനത്ര വില കൊടുക്കരുത്, ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. അതില്ലെന്ന് വെച്ചാൽ ആരെയും നമ്മൾ ഒഴിവാക്കുകയും ചെയ്യരുത്, അവഗണിക്കുകയും ചെയ്യരുത്. ഈ തേനീച്ച എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു പ്രാണിയാണ് അല്ലേ, ഒരു കുഞ്ഞു ജീവിയാണ്, പറക്കുന്നത് വെച്ചിട്ട് ഒരു കുഞ്ഞു ജീവിയാണ് അല്ലേ. പക്ഷേ തേനോ, തേനീച്ച ഉണ്ടാക്കുന്നതാണ് ഈ തേനല്ലേ, അമ്മാതിരി ടേസ്റ്റുള്ളൊരു സാധനം ഇവിടെ വേറെ ഉണ്ടോ? ആ അപ്പോൾ ഈ ഇത്രയും ടേസ്റ്റുള്ള സാധനം ഉണ്ടാക്കുന്നതാരാണ്, ഈ കുഞ്ഞു തേനീച്ചയാണ് അല്ലേ. അപ്പം നമ്മൾ കാണുന്ന കുറവുകളൊന്നുമല്ല നമ്മളുടെ ശരിക്കുമുള്ള ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, ഒത്തിരി വലിയ കഴിവുകളുണ്ട്. ഈ കുറവുകളൊന്നും ഒരു കുറവേ അല്ല. അന്ന് ആ വചനം എന്നെ വല്ലാതെ സ്വാധീനിച്ചു. നമുക്ക് ശരീരത്തിനൊക്കെ ഇത്തിരി വിഷമമൊക്കെ തോന്നി, ഇത്തിരി വിശപ്പൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഫുഡ് കഴിക്കും അല്ലേ, എന്നിട്ട് ആരോഗ്യമൊക്കെ വെച്ചിട്ട് എനർജറ്റിക് ആയിട്ട് വരും. പക്ഷേ മനസ്സിനൊരു വിഷമം തട്ടിയാലോ? ആരെങ്കിലും നമ്മളെ ആശ്വസിപ്പിക്കണം അല്ലേ. അങ്ങനെ ആശ്വസിപ്പിക്കാൻ, നമ്മുടെ കൂടെ നമ്മുടെ വിഷമം കണ്ടറിഞ്ഞ് ആ അളവിൽ നമ്മളെ ആശ്വസിപ്പിക്കാൻ വിശുദ്ധ ഗ്രന്ഥത്തിന് എന്തുമാത്രം ശക്തിയുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യം പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. എന്താണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. ഈ വചനം നമ്മളെ വല്ലാതെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് ഇല്ലേ. നമ്മളെപ്പോഴും നമ്മളുടെ അൾട്ടിമേറ്റ് എയിം എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, നിത്യജീവനാണ്. അപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മളെ ആ നിത്യജീവനിലേക്ക് എത്തിക്കുന്നത്. നമ്മളെപ്പോഴും എന്തായിരിക്കണം, ദൈവത്തിൻ്റെ വാക്ക് കേൾക്കണം. ദൈവം നമ്മളോട് ബൈബിളിലൂടെ സംസാരിക്കുന്നു നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ആ വാക്ക് കേൾക്കാനും അത് അനുസരിക്കാനും നമ്മളെന്ത് ചെയ്യണം, വിശുദ്ധ ഗ്രന്ഥം വായിക്കണം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 24-ാം വാക്യം ഇങ്ങനെ പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും എൻ്റെ വചനം കേൾക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞേ, ആ ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തെ ഈശോനെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ട്, നമ്മളുടെ അൾട്ടിമേറ്റ് എയിം കിട്ടുന്ന പറഞ്ഞേ, നിത്യജീവൻ കിട്ടുമെന്ന് നമുക്ക്. ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽ നമ്മളൊരു തീരുമാനം എടുക്കണം, എന്ത്, നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയിട്ട്, ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്നും ബൈബിൾ വായിക്കുന്ന നല്ല കുഞ്ഞുങ്ങളായിട്ട് മാറുമെന്ന്. എന്ന് നിങ്ങൾക്കൊരു ആക്ടിവിറ്റി ടീച്ചർ തരികയാണ്, ഇത്രയും നമ്മൾ പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തരികയാണ്, നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഇൻസ്പയർ ചെയ്ത വചനം ഏതാണ്, ആ സന്ദർഭം ഏതാണ്, ഇത് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ കുറിക്കുക, നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ബൈബിൾ ഒരു കൂട്ടായിട്ട് മാറട്ടെ എന്ന് ടീച്ചർ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങളാണ് പഠിച്ചത്? ബൈബിളിനെ പറ്റിയാണ് ഇത്രയും നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ പറഞ്ഞു ബൈബിൾ എന്ന വാക്കിന് ഒരു അർത്ഥമുണ്ട്. എന്താണ്? പുസ്തകം എന്നാണ് അർത്ഥം. എവിടെ നിന്നാണ് ഉണ്ടായത്? ബിബ്ലിയ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബൈബിൾ എന്ന വാക്ക് രൂപം കൊണ്ടത്. ആകെ എത്ര പുസ്തകങ്ങളുണ്ട്? 73 പുസ്തകങ്ങളുണ്ട്. അതിൽ 46 പുസ്തകങ്ങൾ പഴയ നിയമമെന്നും 27 പുസ്തകങ്ങളെ പുതിയ നിയമമെന്നും അറിയപ്പെടുന്നുവെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. പിന്നെ ഒത്തിരി ബഹുമതികൾ കിട്ടിയിട്ടുണ്ട്, കളക്ഷൻ ഒത്തിരി പുസ്തകങ്ങളുടെ സമാഹാരമാണെന്ന് പഠിച്ചു. ഒത്തിരിയേറെ ഭാഷയിലുള്ളതും ഒത്തിരിയേറെ അച്ചടിച്ചിട്ടുള്ളതും ഒത്തിരിയേറെ വിൽക്കപ്പെട്ടിട്ടുള്ളതും ഒത്തിരി പേര് വായിച്ചിട്ടുള്ളതുമായ പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞു ബൈബിള് ജീവിതത്തിന് വഴികാട്ടിയാണെന്ന് പറഞ്ഞു, ബൈബിള് ജീവദായകമാണെന്ന് പറഞ്ഞു. ബൈബിള് ജീവിതത്തിന് വഴികാട്ടിയാണ്, ബൈബിള് ജീവദായകമാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഇഗ്നേഷ്യസിലെയുള്ള കഥ നമ്മൾ കേട്ടു. ഇനി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. എല്ലാവരും കണ്ണുകളടച്ച് കൈകൾ കൂപ്പാം. സ്നേഹസമ്പന്നനായ ദൈവമേ, ഇത്രയും നേരം ഞങ്ങൾ പഠിച്ച അങ്ങയുടെ വചനത്തെ ആഴത്തിൽ തിരിച്ചറിയാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. അത് മനസ്സിലാക്കി തുടർന്നുള്ള ജീവിതത്തിൽ ബൈബിളിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.